ശ്രീനിവാസൻ മോഹൻലാലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും എല്ലാം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അതിനുവേണ്ടി വലിയൊരു സിനിമ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പത്മശ്രീ സരോജ് കുമാർ. അതുകൂടാതെ ഉദയനാണ് താരം എന്ന സിനിമയിൽ ലാലേട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് എന്തായാലും അറിയാം. പക്ഷേ ശ്രീനിവാസൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും അല്ലെങ്കിൽ മമ്മൂട്ടിയെ ട്രോളുന്ന ചില കാര്യങ്ങളും ഉദയനാണ് താരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റീസെൻ്റ് ഇപ്പോൾ ലാലേട്ടനായിട്ടാണല്ലോ ശ്രീനിവാസൻ ഓരോരോ കോൺട്രവേഴ്സീസിൽ ഇടപെടുന്നത്. ലാലേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആക്ടറാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണെന്നൊക്കെ പണ്ട് ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. സി മമ്മൂക്കിയെക്കുറിച്ച് ഈ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ ഷാജൻ സ്കറിയ മറുനാടൻ മലയാളിയിലെ ആളുടെ ഇൻ്റർവ്യൂവിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പം ഒന്നാമത് ചാനലുകാർ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സീസ് കുത്തിപ്പൊക്കിയിട്ട് വൈറലാവാനും കൂടുതൽ വ്യൂസ് കിട്ടാനും വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കുന്നു. മൂപ്പർക്കാണെങ്കിൽ ഇത് നന്നായി പറയാനും ആളുകളുടെ ഇടയിൽ അറ്റൻഷൻ കിട്ടാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്. പിന്നെ മൂപ്പർക്ക് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ആരോടും കാര്യമായിട്ട് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിൽ സുഹൃത്ത് ബന്ധം എന്നൊക്കെ പറയുമ്പോൾ മൂപ്പർക്ക് എല്ലാവരെക്കുറിച്ചും എന്തും തുറന്നു പറയണം. അതൊരു അതാണ് മൂപ്പരുടെ ഒരു എൻജോയ്മെൻ്റ്, അല്ലെങ്കിൽ മൂപ്പർ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ഉദയനാണ് താരം എന്ന സിനിമയിലെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഈ ഒരു ഡയലോഗ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കേട്ടപ്പോൾ നമ്മളൊരു പക്ഷേ ഇതും ലാലേട്ടിനെ കുറിച്ച് തന്നെയാണോ പറഞ്ഞത്, അദ്ദേഹം സിനിമാ ഫീൽഡിൽ അവൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിർബന്ധം പിടിക്കാറുണ്ടോ എന്നൊക്കെയാണ് ചിന്തിച്ച് പോയത്. യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് മമ്മൂക്കയാണ് എന്ന് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തായാലും ആ ഒരു ഡയലോഗ് നമുക്ക് കണ്ടുവരാം. അതിനുശേഷം ശ്രീനിവാസൻ എന്താണ് മമ്മൂക്കയെ പറ്റി പറഞ്ഞതെന്ന് കേൾക്കാം. മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം, അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ 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 എന്റെ തല എന്റെ ഫുൾ ഫിഗർ കേട്ടല്ലോ. അപ്പൊ ഈ ഒരു കാര്യം നമ്മളെ മമ്മൂക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സമയത്ത് ഇതുപോലെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്കും പേഴ്സണലി തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നാമത് മൂപ്പർക്ക് വയ്യ, ശ്രീനിവാസന് തീരെ വയ്യ, ആൾക്ക് അത്ര വലിയ ഹെൽത്ത് ഓക്കെ ആയെങ്കിലും പഴയ പടിയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്തും ഓരോരോരോരോ കുറ്റങ്ങൾ മാത്രം സി ഇപ്പോൾ ഒരാളിനെ കുറിച്ചിട്ടുള്ള നല്ലത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുറ്റങ്ങൾ ഇങ്ങനെ മൂപ്പര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വെറുതെ. അത് ഉള്ളതാണോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ഇത് കേട്ടിട്ട് ഇതെങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. പടം ഇറങ്ങിയ സമയം അതേ ദിവസം തന്നെയാണ് സ്ഫടികം എന്ന് പറയുന്ന പടം ഇറങ്ങിയത് മോഹൻലാലിന്. അപ്പൊ രണ്ട് പടവും തകിടുള്ള ഓടിയ പടങ്ങളാണല്ലോ. അതെ. അപ്പോ ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൊച്ചിൻ അനീഫും കൂടി ഒരു മീറ്റിങ്ങിന് പോവുക എം ജി റോഡിൽ കൂടെ. മമ്മൂട്ടി വണ്ടി ഓടിക്കുന്നത്. അപ്പൊ മമ്മൂട്ടി ഇങ്ങനെ റോഡ് സൈഡിലുള്ള പോസ്റ്റേഷൻ നോക്കുകയാണ്. സ്ഫടികത്തിന്റെ വയസ്സ് മുമ്പ് 25 ദിവസം. അപ്പൊ മമ്മൂട്ടി എന്നോട് പറഞ്ഞു, കണ്ട സ്ഫടികത്തിൽ അവൻ്റെ പടം അവൻ്റെ മുഖം മാത്രം, നമ്മളെ മഴതുമ്പയുണ്ട് ശോഭന മറി അരയ്ക്കോ. നീ ആ മാതൃ നേരെ വിളിച്ചൊന്ന് പറ, എൻ്റെ പടം മാത്രമായിട്ട് അരക്ക. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ച ഒരു കുഴപ്പമുണ്ട്, എന്റെ പടം വെച്ചിട്ട് ഫ്ലക്സ് ഇറക്കാൻ ഞാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളി പിന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. ചിലപ്പോ ഞാൻ പറഞ്ഞു പുള്ളിക്ക് പേടി തോന്നി. അപ്പൊ പിന്നെ സഹിക്കാൻ പറ്റില്ല. പുള്ളിയുടെ നായകരായിട്ടുള്ള പടത്തിൽ എന്റെ ഫ്ലക്സ്. അപ്പൊ മീറ്റിങ്ങിന് പോകുമ്പോ അവിടെ ഈ പ്രൊഡ്യൂസേഴ്സും അമ്മയുടെ ആൾക്കാരും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ മാധവൻ നായർ പ്രൊഡ്യൂസർ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മമ്മൂട്ടി കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഓടി മാധവൻ നായരുടെ അടുത്ത് പോയി. എൻ്റെ ഇങ്ങനെയൊരു പ്രശ്നം വരുന്നുണ്ട് ഒരു കൊടാലി, അവന് എന്തെങ്കിലും ആൻസർ കണ്ടു വെച്ചോ എന്ന് പറഞ്ഞു. തനിച്ച് പുള്ളിയുടെ ഫേസ് മാത്രമായിട്ടുള്ള ഫ്ലക്സ് വരുത്താൻ വേണ്ടിയിട്ട് പറയുന്നു പറഞ്ഞു. ആ മീറ്റിംഗ് കഴിച്ചിട്ട് പോകുന്ന നേരത്തെ ഇയാളെ കണ്ട്, ഞാൻ മറ്റേ വന്നത് പറഞ്ഞു പറഞ്ഞ് വന്നു. പക്ഷെ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ എങ്ങനെ, ഞാൻ പുള്ളിയോട് പറഞ്ഞ് അത് നമുക്ക് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ കഴിഞ്ഞ 2-3 പടങ്ങൾ വളരെ വീക്കായിരുന്നു. അപ്പൊ പുള്ളിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചു. തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹം ഈ പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവാൻ സത്യമായിരിക്കാം, നമ്മളെ നുണയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്.
പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളും തോന്നലുകളൊക്കെ ഒരു ഒരു ഫിലിം സ്റ്റാറിന് വരുന്നതിൽ വലിയ തെറ്റൊന്നും നമുക്ക് പറയാൻ പാടില്ല. കാരണം ഒരു സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനായിട്ട് പലരും ഒരു കാരണം അതൊരു മമ്മൂക്കയുടെ ബിഗിനിങ് സ്റ്റേജ് ഒന്നും അല്ല എന്നിരുന്നാൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് തന്നെയാണ് ഒരു സ്റ്റാറിലെ ഏറ്റവും വലിയ ഫോക്കസ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ അതേ കോമ്പറ്റീറ്ററായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ലാലേട്ടനാണ്. അപ്പോൾ അതേപോലെയൊക്കെ വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എന്താ പ്രശ്നം അറിയും, ആ ഒരു സംസാരം ഒരു പക്ഷേ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനിൽ ഉണ്ടായിട്ടുള്ള ഒരു സംസാരമായിരിക്കാം, കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് ഇപ്പോൾ എടുത്ത് പറയുമ്പോൾ ഇതെന്തോ മമ്മൂക്ക ചെയ്ത് വലിയൊരു തെറ്റായിട്ടും അപരാധമായിട്ടും വലിയൊരു പൊറുക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള ഒരാളാണോ മമ്മൂക്ക എന്ന രീതിയിലൊക്കെ ഒരു തിങ്കിങ് ആളുകളിലേക്ക് വരും. യഥാർത്ഥത്തിൽ ഇത് വലിയ ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ തെറ്റുള്ളത്? അത് അങ്ങേർക്ക് തോന്നി ആ കാര്യം, കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ് വരണം, കാരണം അദ്ദേഹത്തിനോട് വാല്യൂ കിട്ടണം, അദ്ദേഹത്തിന് തോന്നി അതിലിപ്പോൾ എന്താ ഇത്ര വലിയ തെറ്റുള്ളത്. പക്ഷെ അത് ഇപ്പോൾ എടുത്ത് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന രീതിയിലാണ് ശ്രീനിവാസൻ ഇത് പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത് ശ്രീനിവാസൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു ഇൻ്റർവ്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമുണ്ട്. കാരണം നമ്മളെയൊക്കെ എത്രയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഇപ്പം ഇങ്ങനെ വയ്യാതായി നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ സമയത്ത് മൂപ്പർക്ക് ഇതേ പറയാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതിലാണ് ഭയങ്കര അതിനേക്കാളും വിഷമം. കാരണം അല്ലേ, നമ്മുടെ ഒരുവിധം ഫീൽഡൊക്കെ ഏകദേശം ശ്രീനിവാസൻ ഇനിയിപ്പോൾ എത്രത്തോളം സിനിമയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഉണ്ടാവും നമുക്കറിയില്ല. കാരണം മൂപ്പരിപ്പോൾ അങ്ങനെ സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ലല്ലോ. അപ്പം എല്ലാവർക്കും നല്ലത് ഓർമ്മിക്കാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യുമ്പോൾ അതല്ലേ നല്ലത്? എല്ലാവരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകും. ഇത് ബാക്കി എല്ലാവരും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അവർക്ക് മേടിച്ചു കൊടുത്തിട്ട് എന്ത് ഉപകാരം അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ശ്രീനിവാസൻ ഇപ്പോൾ ഇതൊക്കെ നടന്ന സ്പോട്ടിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെ ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ മുമ്പ് നടന്നൊരു കാര്യം എന്തിരിങ്ങനെ വന്ന് പറയുന്നു ഇപ്പോൾ വല്ലതും കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരു ഇഷ്യൂ ആയിട്ടും അയ്യോ ഇയാൾ ഇങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇത് വെറുതെ ആൾക്കാർ മുമ്പിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ ഇതുപോലുള്ള പത്രപ്രവർത്തകരാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നിറയെ വൈറലായിട്ട് എല്ലാവരും കാണാനും അതുവഴി കൂടുതൽ റീച്ച് കിട്ടാനും വേണ്ടിയിട്ട്. അപ്പം മമ്മൂക്കരെ കുറ്റം പറഞ്ഞ് തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്, ഇതിവിടെ കൂടെ ഒന്നും തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമയിൽ ഇത്തരത്തിൽ ലാലേട്ടനെ നല്ല രീതിയിൽ കളിയാക്കിയിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയ കാര്യമില്ല, കാരണം ലാലേട്ടൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ പത്മശ്രീ സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമ ഫ്ലോപ്പായിരുന്നു. ആ സിനിമയിലും കംപ്ലീറ്റ് ലാലേട്ടൻ മമ്മൂക്ക തുടങ്ങിയ വലിയ വലിയ ആർട്ടിസ്റ്റ് കൂടുതലും ലാലേട്ടനെയാണ്. അപ്പം അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും എന്നുള്ള രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫാനാണ്. അപ്പം ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി തന്നെ ലാലേട്ടന് വേണ്ടി ജനിച്ച പോലെയാണ്. അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവം കാണിക്കുകയും ചെയ്യും. സീപ്പ് എന്തായാലും ശ്രീനിവാസൻ മമ്മൂക്കനെ കുറിച്ച് പറഞ്ഞ് തീർന്നിട്ടില്ല, കുറച്ചുകൂടെ കേട്ടിട്ട്. കഥ പറയുമ്പോഴത്തെ സമയത്ത് ഭയങ്കര ഏറ്റുമുട്ടിയതാ. ഞാനും മുകേഷും കൂടി പ്രൊഡ്യൂസ് ചെയ്ത പാടാം. ഞങ്ങൾ കഥ നേരത്തെ മമ്മൂട്ടിയോട് പറഞ്ഞതാണ്. അങ്ങനെ മമ്മൂട്ടിക്ക് അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി ഞാനും മുകേഷും കൂടി അവിടെ പോയി. അവിടെ ഗാന്ധിനഗറിലെ പുള്ളിയുടെ വീട്ടിലാണ് പുള്ളിയെ കാണാൻ പോയി. അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി പറയപ്പോൾ നിങ്ങളെ ഇടുന്ന് ഞാൻ അറ്റൻഡൻസ് വാങ്ങാൻ അത് വേണ്ട, ആ പരിപാടി ഇവിടെ വേണ്ട, അത് നിങ്ങൾ വളരെയധികം കൊടുത്തേക്ക് എൻ്റെ അടുത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ വാങ്ങിയിട്ട് അഭിനയിക്കാറുണ്ട്, അപ്പോൾ പൈസ വേണ്ടേ? അത് അധികം വാങ്ങേണ്ടവരടുത്ത് വാങ്ങിച്ചോളാം. ഷൂട്ടിങ് തുടങ്ങിപ്പോയി. പുള്ളികളെ 7 ദിവസം വേണം, അതൊക്കെ ഒന്ന് പറഞ്ഞതാ. ഞാൻ മുകേഷിനെ വിളിച്ചു. മുകേഷ് അപ്പം മമ്മൂട്ടി രാംദുൽ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ചെന്നൈയില് എറണാകുളത്തുണ്ട്. ഞാൻ മുകേഷിനോട് പറഞ്ഞു, പുള്ളി അന്ന് നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയുന്നതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണല്ലോ, ഒന്ന് പോയി ചോദിക്കും. നേരിട്ട് പോയിട്ട് എന്താ വിഷയം എന്നുള്ളത് ചോദിക്കുന്നു പറഞ്ഞു. മുകേഷ് പോയി ചോദിച്ച പുള്ളി പറഞ്ഞു, നിങ്ങളൊന്ന് എന്നോട് പറഞ്ഞ 7 ദിവസം നല്ലല്ലോ, 3 ദിവസമാണ് കളവ് പറയാം. ഷൂട്ടിങ് നടക്കുന്ന ഹോട്ടലിൽ ഇന്നസെൻ്റ് താമസിക്കുന്നുണ്ട്. ഞാൻ ഇന്നസെൻ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞിങ്ങനെ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നത്. അപ്പം ഇന്നസെൻ്റ് പറഞ്ഞ് അവനോട് പോകാൻ പറ്റില്ല, മോഹൻലാലിനെ വിളിക്കുന്നത്. അയാൾ ആ റോള് ചെയ്താലേ ആളുകൾക്ക് ഫീൽ ചെയ്തിട്ട് അയാൾ സത്യമാണ് പറയുന്നത് ആളുകൾക്ക് തോന്നണമെങ്കിൽ ജാഡയും ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മമ്മൂക്കയ്ക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് കിട്ടുന്ന പോലെ തന്നെയാണ്. കാരണം ആദ്യം പൈസ കൊടുക്കാൻ പോയ പറഞ്ഞു, നിങ്ങൾ പൈസ തരണ്ട, ഞാൻ വേറെ ആൾക്കാരിന്ന് മേടിക്കുന്നവരുന്ന് മേടിച്ചോളാം, നിങ്ങൾ അങ്ങനെ തരണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ 3 ദിവസം ഷൂട്ടിംഗ് ടൈം വന്ന സമയത്ത് 7 ദിവസം വേണമായിരുന്നു മമ്മൂക്കയുടെ ഡേറ്റ്, 7 ദിവസം വേണമായിരുന്നു.
പക്ഷേ 3 ദിവസമല്ലേ നിങ്ങൾ ആദ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്ക് ഒഴിഞ്ഞു മാറി. അത് അവസാനം ഇന്നസെൻറ്റിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അവരെ വെട്ടാക്ക് നമുക്ക് ലാലേട്ടനെ വിളിച്ച് പറ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അവസാനം തന്നെ മാറ്റി പറയുന്നുണ്ട്. കാരണം മമ്മൂക്കയെ പോലെ ഒരാൾ തന്നെ അത് അഭിനയിക്കണം, എന്നാലേ അത് കൃത്യമാവുള്ളൂ അല്ലെങ്കിൽ വൃത്തിയാവുള്ളൂ. കാരണം കുറച്ച് ജാടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെ വേണമെന്നൊക്കെ ശ്രീനിവാസൻ തന്നെ മാറ്റി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയും എന്താണ് പ്രശ്നം? മുമ്പ് നടന്നൊരു കാര്യം എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഒരാൾക്ക് നെഗറ്റീവ് ഫീൽ ലഭിക്കുന്ന രീതിയിൽ ഇപ്പോൾ അതൊരു കമൻ്റ് ആയിട്ട് പറയുന്ന സമയത്ത് അയാളെ അത് ഹേർട്ട് ചെയ്യും. സേ ഇനിയിപ്പം ഹേർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പല ആൾക്കാർ പറയും, ചിലപ്പോൾ അവർക്കൊന്നും ഹേർട്ട് ചെയ്യില്ല, നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന്. പക്ഷേ ഹേർട്ട് ചെയ്യും. കാരണം ലാലേട്ടനത് കാര്യമായിട്ട് ബാധിക്കില്ല, പക്ഷേ മമ്മൂക്കയ്ക്ക് അത് ബാധിക്കും. കാരണം ലാലേട്ടൻ ബാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അയാളുടെ മൈൻഡ് സെറ്റിലൊക്കെ ചിലപ്പോൾ ലാലേട്ടന് വിഷമം ഉണ്ടാവും, പക്ഷേ മൂപ്പർ എന്തായാലും അത് എക്സ്പ്രസ് ചെയ്യില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം എന്തായാലും ഇവരിൽ ആർക്കാണ് ബാധിക്കാന്നുള്ളത് കേട്ടില്ലേ? ശ്രീ മറ്റേ ഈ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഈ തുറന്നു പറയുന്ന ആളാന്ന് അറിയാവുന്ന ആർക്കും പണക്കമില്ലെന്ന് തോന്നുന്നു. ഇല്ല ഇത്രയുള്ളൂ. ഏത് ലാലേട്ടനായിട്ട് ആ ശേഷം പ്രശ്നവും പിണക്കും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം മൂപ്പർ അത് എക്സ്പ്രസ് ചെയ്യില്ല. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ചിരിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ആ എന്തോ പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കും. പക്ഷെ മമ്മൂക്ക റിയാക്ട് ചെയ്യാറുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, വെറുതെ എന്തിനാണ്? ആവശ്യമില്ല. നമ്മൾ തുറന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ എല്ലാ കാര്യവും തുറന്ന് പറയണം, തുറന്ന് സംസാരിക്കണം. പക്ഷേ അതൊക്കെ സ്പോട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഇത് മുമ്പ് എപ്പോഴോ കഴിഞ്ഞൊരു കാര്യം, വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ വലിച്ചിട്ടിട്ട് ആൾക്കൊരു രണ്ട് മൂന്ന് ഒന്നോ രണ്ടോ കേൾക്കുന്ന ഒന്നോ രണ്ടോ ആളുകളുടെ മനസ്സിലെങ്കിലും ഓ ഈ മനുഷ്യൻ ഇങ്ങനെയാണ് എന്ന് തോന്നിപ്പോയത് മതിയല്ലോ, ധാരാളം മതി. അപ്പോൾ ഇതുപോലുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന അത്ര വലിയ നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത് മൂപ്പർക്ക് ഒന്നാമത് ശ്രീനിവാസൻ ഒന്നാമത് വയ്യ, ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ് ശ്രീനിവാസൻ. പക്ഷേ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലി ചെയ്യുന്ന ആ ഒരു കൂട്ടായ്മ അതിൽ നിന്നുകൊണ്ട് പണ്ടത്തെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ പറഞ്ഞിട്ട് അവരെ സ്വയം എന്തോ മറ്റാൾക്കാർ മോശമായി കാണുന്ന രീതിയിലൊന്നും സംസാരിക്കും, ഇനിയെങ്കിലും സംസാരിക്കാതിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ എല്ലാവരെയും ഒരു ടൈപ്പ് ഇങ്ങനെ രീതിയിൽ പറയുന്നത് അച്ഛൻ്റെ തനി പകർപ്പ് കിട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസന് വളരെ കുറച്ച് അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ശ്രീനിവാസൻ എങ്ങാനും രണ്ട് കൽപ്പിച്ച് വെളിക്ക് വന്നിട്ട് ഇതുപോലെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നിന്ന് കത്തും. കാരണം മൂപ്പർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അനുഭവങ്ങൾ അത്രയും കൂടുതലാണല്ലോ. പിന്നെ മാത്രമല്ല ഒരുപാട് ജനങ്ങൾ ആരാധിക്കുന്ന നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചുമാണ് പറയുന്നതെങ്കിൽ എങ്ങനെയുണ്ടാവും?